പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ? ശരിയാ, വേലായുധൻ ചേട്ടൻ നല്ല കാര്യങ്ങളല്ലേ ഉപദേശിച്ചത്? ഉപദേശങ്ങളെല്ലാം വെറുതെ കിട്ടുന്നതാണല്ലോ, അതിന് പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമസ്കാരം മാസ്റ്ററേ, ഗുഡ് മോർണിംഗ്. ആരാണെന്ന് മനസ്സിലായില്ല. ആരാ? ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല വേലായുധ, നീയാണോ? എന്താ വേലായുധേട്ടാ, നിങ്ങളും പുതിയ മോഡലായെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്റെ ഈ പുതിയ ഫോൺ പോലെ നീ വളരെ മാറിപ്പോയി. ഇപ്പൊ നല്ല സൗകര്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ തന്നെയാണ് മാറ്റിയത്. നിങ്ങളന്ന് വഴികാട്ടി തന്നില്ലേ ഈ ബാങ്കിലേക്ക്? അന്ന് മുതൽ എന്റെ ജീവിതത്തില് ഒരു ഉയർച്ച ഉണ്ടായി തുടങ്ങി. വേലായുധൻ വിദേശത്തു നിന്നാണോ വന്നത്? ഒരു വിദേശിയെ പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ചുനാളായി ഗ്രാമത്തിൽ മാത്രമല്ല, അങ്ങ് പട്ടണത്തിൽ എന്റെ വ്യവസായം ഒന്ന് വലുതാക്കി. അല്ലാതെ ഒരു വിദേശത്തും പോയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ വിദേശത്തൊക്കെ പോകുന്നത് അല്ലേ? ശരിയാ പറഞ്ഞത് ബലരാമൻ, നമ്മുടെ നാട് നമ്മുടെ വ്യവസായം. പിന്നെ ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? ബാങ്ക് സഹായത്തോടെ പണം ശേഖരിച്ചു. അതിനോടൊപ്പം മാസ്റ്റർ പറഞ്ഞതുപോലെ അനാവശ്യ ചെലവുകളും കുറച്ചു. കുറച്ചു കുറച്ചായി ബാങ്കിലെ ലോണും അടച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ എല്ലാവർക്കും ലോൺ കിട്ടാത്തത്? എന്തുകൊണ്ടാ മറ്റുള്ളവരും മുന്നേറാത്തത്? അങ്ങനെയൊന്നുമില്ല, ചില നടപടിക്രമങ്ങൾ ചെയ്യണം, അപ്പോഴേ ലഭിക്കൂ. 5 നിയമാവലികളിൽ 5 ലാഭങ്ങൾ. 5 നിയമാവലികളിൽ 5 ലാഭങ്ങളോ? 5 നിയമാവലികളിൽ 5 ലാഭങ്ങൾ. ആ, ഇതെന്തായാലും കൊള്ളാവുന്ന പരിപാടിയാണല്ലോ. വേഗം മനസ്സിലാവുന്ന രീതി പറയ. കുറുക്ക് വഴി എന്ന് പറയുന്നത് തട്ടിപ്പുകാരുടേതാണ്, പക്ഷേ ഇത് സത്യസന്ധമായതാണ്. ശരി തന്നെ വേലായുധ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ബാങ്ക് മുഖേന ലാഭം കിട്ടിയത്, അതിലൂടെ നിങ്ങളുടെ വ്യവസായം എങ്ങനെ വളർത്തി എന്ന്. ആദ്യ നിയമാവലി, ആദ്യം അനാവശ്യ ചിലവുകൾ കുറച്ചു. മാത്രമല്ല ബാങ്കിൽ നിക്ഷേപിച്ച് പലിശയോടെ ആദ്യ ലാഭവും കിട്ടി. ബാങ്കിന്റെ സഹായത്തോടെ പണം സമ്പാദിച്ചു. ചെറിയ ചെറിയ തവണകളായി ബാങ്കിന്റെ ലോൺ അങ്ങ് അടച്ചു തീർത്തു. ബാങ്കിന് മനസ്സിലായിട്ടുണ്ടാവും ഇയാള് സത്യസന്ധനായ കഠിനാധ്വാനിയാണെന്ന്. അങ്ങനെ അവരുടെ വ്യവസായം വളരാൻ വേണ്ടി ബാങ്ക് സത്യാവസ്ഥ മനസ്സിലാക്കി ലോൺ കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബലരാമൻ. ബാങ്കിന് മനസ്സിലാവും സത്യം നുണയും തമ്മിലുള്ള വ്യത്യാസം. ആരുടെ പ്രവൃത്തിയാണ് നല്ലതെന്നും ആരുടെ പ്രവൃത്തിയാണ് തെറ്റെന്നും, ആരെപ്പോൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയെന്നും എപ്പോ തിരിച്ചടച്ചുവെന്നും എല്ലാ കണക്കുകളും ബാങ്കിന്റെ കമ്പ്യൂട്ടറിലുണ്ടാവും. എങ്ങനെയുണ്ട് അനിയ? ആശംസകൾ. മാസ്റ്റർ ഒരു മുത്തശ്ശനായെന്ന് കേട്ടു. എന്താ, നിങ്ങൾക്ക് മാത്രമേ ഉയർച്ചയുണ്ടാവുള്ളോ? ഈ ഞാനും ഒരു ചെറിയച്ഛനായി. പഞ്ചായത്ത് കൂടുന്ന പോലെ ഉണ്ടാവും. പഞ്ചായത്തിലല്ല, ധൻചായത്തിൽ കൂടി ഉണ്ടാവും. വേലായുധേട്ടൻ തന്റെ ഉയർച്ചയുടെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രമല്ല ബാങ്കിനോടൊപ്പം ഉള്ള അതിശയത്തെ കുറിച്ചും പറയുന്നു. അതായത് ഞങ്ങളുടെ ഉയർച്ചയുടെ കഥ പറയുന്നു. ഇവർക്ക് ശരിയായ വഴിയിൽ എങ്ങനെ വളരണമെന്നും പറഞ്ഞുകൊടുത്തു. ഇദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ നിങ്ങളോട് ചോദിക്കുന്നേ? എന്താ ശരിയല്ലേ? നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പോകുന്നു. അപ്പോഴേക്കും ദേഷ്യപ്പെട്ടോ? കുറെ കാലത്തിന് ശേഷം വന്നതാ, 2 മിനിറ്റ് ഇരിക്കേ, നമുക്കൊരു ചായ കുടിക്കാം. ശരി, അതിന്റെ ചെലവ് എന്റെ വക. ആ, എല്ലാരും വരൂ, ഇരിക്കേ. ആ മനോഹര, എല്ലാവർക്കും ചായ കൊണ്ടുവാ. അപ്പൊ ചേട്ടാ എന്നോട് പറയൂ, എങ്ങനെ ഈ പണം മിച്ചം പിടിക്കുന്നത്? നീ എന്താ വിചാരിച്ചേ എങ്ങനെയാണ് പണം മിച്ചം പിടിക്കുന്നത് എന്നതിനെ കുറിച്ചോ, അതുമല്ലെങ്കിൽ പണം എങ്ങനെ കൂടുതൽ സമ്പാദിക്കണോ എന്നതിനെ കുറിച്ചോ? അങ്ങനെ പറയൂ ബലരാമ, വന്നു വന്ന് നീ അതിബുദ്ധിശാലിയായി. പണം ആവശ്യത്തിന് മാത്രം ചെലവഴിച്ചും 4 പേർ കാണാനും പുകവലി മദ്യപാനം എന്നീ ആവശ്യമില്ലാത്ത ചെലവുകൾ നിയന്ത്രിച്ചും നമുക്ക് തീർച്ചയായും പണം മിച്ചം വെക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ പണം സമ്പാദിക്കുന്നത്? മിച്ചം വരുന്ന പണം കുറച്ചു കുറച്ചായി അടുത്തുള്ള ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാം. കുറച്ചു കുറച്ചെന്ന് പറഞ്ഞാ? അതെ, ഈ നല്ല ശീലമാണ് എനിക്ക് എപ്പോഴും തുണയായത്. ഇപ്പോൾ കേൾക്കൂ, അടുത്ത നിയമാവലി അടുത്ത ലാഭത്തിനെ പറ്റി. ഓരോ മാസവും നിങ്ങൾക്ക് കഴിയാവുന്നത്ര പണം മിച്ചം പിടിച്ചു നോക്കൂ. ആ പണം ഓരോ മാസവും കൃത്യസമയത്ത് ബാങ്കിൽ പോയി നിക്ഷേപിക്കുക. ഇതാണ് RD, അതായത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നും പറയും. നിങ്ങളോട് ആരാ പറഞ്ഞ മനസ്സിലാകാത്ത പാഠം ഇംഗ്ലീഷിൽ പറഞ്ഞു തരാൻ? റെക്കറിംഗ്, ഈ റെക്കറിംഗ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രത്യേകിച്ച് വല്ല അർത്ഥമുണ്ടോ? ഉണ്ടെങ്കിൽ പറ.
ഒരു ആർഡി. ആർഡി എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തുടർച്ചയായ നിക്ഷേപം എന്നാണ്. അതായത് നിശ്ചിത തീയതിയിൽ പറഞ്ഞ പണം മിച്ചം വെക്കുന്നു. ആ പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പലിശയും കിട്ടുന്നു. എനിക്ക് ഈ കണക്കെന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് സേവിങ്സ് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയും. നമുക്ക് അതിലും പലിശ കിട്ടും. പക്ഷെ ആർഡിയിലാണ് നമുക്ക് അതിനേക്കാൾ കൂടുതൽ പലിശ കിട്ടുക. എന്തുകൊണ്ടെന്നാൽ നീണ്ടകാലം നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് കാശിന് ആവശ്യം വന്ന എന്താ ചെയ്യാ? മിച്ചപ്പെടുത്തിയാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടികളുടെ പഠനം, കല്യാണ ചെലവ്, പിന്നെ ആശുപത്രി ചെലവ്, ഇത് എല്ലാറ്റിനും എപ്പോഴും സഹായമായിരിക്കും. എന്റെ അനുഭവം വെച്ച് പറയാ, ഈ ബാങ്കിലേക്ക് പോകുന്ന ബുദ്ധിമുട്ടുള്ള പണി ആരാ ചെയ്യാ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പോൾ ബാങ്ക് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. മൂന്നാമത്തെ നിയമാവലി എന്താണ്? അതായത് മൊബൈൽ ബാങ്കിംഗ് ഉപയോഗിക്കൂ. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ബാങ്കിന്റെ സർവീസ് ഉപയോഗപ്പെടുന്നു. അതായത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വൈദ്യുതി, ഫോൺ, മറ്റെല്ലാ ബില്ലുകളും അടയ്ക്കാവുന്നതാണ്. ന്യായവിലയിൽ അത്യാവശ്യം സാധനങ്ങളും വാങ്ങാം. കൂടാതെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും പണം അയക്കാം. അത് രാത്രിയായാലും പകലായാലും. അപ്പൊ പിന്നെ എന്റെ ഈ ഫോണിൽ ചെയ്യാൻ പറ്റുമോ? എന്താ പറ്റാത്തെ? അതായത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, വണ്ടി വാടകയും കൊടുക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശലും ഇല്ലാതെ വലിയ വലിയ കമ്പനികളുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ വാങ്ങിക്കാവുന്നേ. അതും വളരെ വിലക്കുറവിൽ. അതായത് സാധനങ്ങൾ മേടിക്കാൻ ഇനി മുതൽ ഗ്രാമത്തിൽ തന്നെ കട വേണമെന്നില്ല. നീ പറഞ്ഞത് ശരിയാ ഫയൽമാനെ. ഇപ്പൊ നിങ്ങൾക്ക് ബാങ്കിന്റെ ജോലി നന്നായിട്ട് മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ദാ വ്യവസായികളുടെ ചങ്ങാതി കിസാൻ ഗോൾഡ് കാർഡ്. ഇതുമൂലം വ്യവസായികൾക്ക് കോഴി വളർത്തൽ കേന്ദ്രത്തിന് ലളിതമായ വ്യവസ്ഥയിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. അതും മുതൽ മുടക്കില്ലാതെ അല്ലേ? അത് മാത്രമല്ല, അടുത്ത പടിയായി സർക്കാർ യോജനയുടെ ലാഭവും കിട്ടും. അതുപോലെ പ്രധാനമന്ത്രിയുടെ ജീവൻ ജ്യോതി യോജന, പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമാ യോജന, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ബീമാ യോജന, ഇവയുടെ സഹായത്തോടെ പ്രതീക്ഷിക്കാതെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കട്ടെ നിങ്ങളുടെ കാർഷിക വ്യവസായവും നിങ്ങളുടെ കുടുംബവും. അതെന്താണെന്ന് വെച്ചാൽ, കിസാൻ ഗോൾഡ് കാർഡ് വാങ്ങുന്നതാണ് ബാങ്കിൽ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ നിയമം. പക്ഷേ അത് മാത്രമല്ല, മറ്റൊന്നുകൂടിയുണ്ട്, അഞ്ചാമത്തെ നിയമാവലി. നമ്മൾ ബാങ്കിലെ ലോൺ എടുക്കണം, പക്ഷേ അത് കൃത്യസമയത്ത് ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ വേണം. അതുകൊണ്ട് നമുക്ക് അഞ്ചാമത്തെ ലാഭം കിട്ടും. അതായത് വ്യവസായ അഭിവൃദ്ധിക്ക് വീണ്ടും ലോൺ വാങ്ങാം. അത്തരത്തിലാണ് ഞാൻ എനിക്ക് വേണ്ടി ബാങ്ക് ലോൺ എടുത്ത് ഒരു ട്രാക്ടർ മേടിച്ചത്. അതുകൊണ്ട് എന്റെ നിലം ഉഴുതു. ഒഴിവുള്ള സമയത്ത് മറ്റുള്ളവരുടെ നിലം ഉഴുതു വാടകയും മേടിച്ചു. അതുകൊണ്ട് നമുക്ക് അധിക വരുമാനം കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും, കൂടുതൽ വരുമാനം കിട്ടുകയും ചെയ്യും. എന്തായാലും കാര്യം കൊള്ളാം. ആ ബുദ്ധി വെച്ചു. ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഇത് പ്രയോജനപ്പെടുത്തണം. എന്താ പറഞ്ഞേ? ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ട്രാക്ടറൊക്കെ വാങ്ങിച്ച് പുറത്ത് വാടകയ്ക്ക് വിട്ടാൽ കുറച്ച് കാശുണ്ടാക്കാമല്ലോ. ബലരാമൻ പറഞ്ഞത് ശരിയാണ്. ബാങ്ക് ലോൺ മൂലം തൊഴിൽ സംബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ വാഹനവും വാങ്ങാം. ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം കുടുംബത്തോടൊന്ന് ചുറ്റി കറങ്ങാൻ. അതെ, വണ്ടി കൊണ്ട് നമുക്ക് കൂടുതൽ സൗകര്യം കിട്ടും, അതോടൊപ്പം തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാവും. അത് മാത്രമല്ല, വ്യവസായം, വയൽ ജോലി, പൂവ്, പഴത്തോട്ടങ്ങൾ, പച്ചക്കറിത്തോട്ടം, ട്രാക്ടർ, വിത്ത്, വളം, പാൽ സൊസൈറ്റി, മീൻ, കോഴി വളർത്തു കേന്ദ്രം, മറ്റു വ്യവസായത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുവാനും ബാങ്കിൽ നിന്ന് എളുപ്പത്തിൽ ലോൺ കിട്ടും. ഇങ്ങനെ പാൽ സൊസൈറ്റി തുടങ്ങിയ ഗോപാൽ ഇപ്പൊ വ്യവസായ ഉപകരണങ്ങളുടെ കട തുടങ്ങി മനോഹരമായ വീട് പണിതു. അവനിപ്പൊ കുടുംബത്തോടെ സന്തോഷമായി ജീവിക്കുന്നു. അപ്പോ പണയം വെക്കാൻ ഭൂമിയോ ആഭരണങ്ങളോ ഇല്ലാത്തവര് പണത്തിന് വേണ്ടി എന്താ ചെയ്യാ? പറയോ, എന്താ ചെയ്യാ? ബാങ്ക് പണക്കാർക്ക് മാത്രമുള്ളതാണോ? അങ്ങനെയൊന്നുമില്ല. ആരുടെ കയ്യിലാണോ പണമില്ലാത്തത്, അവർക്ക് വേണ്ടിയാണ് ബാങ്ക് ഉള്ളത്. പക്ഷേ വ്യവസായം ചെയ്യാൻ കഴിവുള്ളവർക്കും മുന്നേറണമെന്ന് ആഗ്രഹമുള്ളവർക്കും ബാങ്ക് സഹായം ചെയ്യുന്നതോടൊപ്പം വ്യവസായം, ഭക്ഷണം, പാർപ്പിടം എന്നിവ നേടാനും എപ്പോഴും തുണയായി നമ്മുടെ കൂടെ ബാങ്ക് ഉണ്ടാവും. ഇപ്പൊ മനസ്സിലായോ? അഞ്ച് നിയമാവലിയുടെ അഞ്ച് ലാഭങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യ നിയമാവലി മുതൽ ലാഭം 1, അനാവശ്യ ചെലവ് കുറച്ച് പണം മിച്ചപ്പെടുത്തുക. ബാങ്കിൽ നിക്ഷേപിക്കൂ, അതിന് പലിശ നേടൂ. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ വലുതാക്കുക. ആദ്യം നിക്ഷേപിച്ച് അധിക ലാഭം നേടൂ. മൊബൈൽ ബാങ്കിംഗ് ചെയ്യൂ. വീട്ടിലിരുന്ന് സാധനങ്ങൾ വാങ്ങൂ. മൊബൈലിൽ ബില്ലടയ്ക്കൂ, സമയം ലാഭിക്കൂ. ആർക്ക് വേണമെങ്കിലും പണം അയക്കൂ. എവിടേക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ബാങ്കുമായി ബന്ധം പുലർത്തൂ. സർക്കാർ സഹായങ്ങൾ നേടൂ. മാത്രവുമല്ല, സർക്കാർ ഭീമാ യോജനയുടെ സുരക്ഷയോടെ
തുടർന്നും ലാഭം നേടൂ. അഞ്ചാമത്തെ നിയമം, ആവശ്യമുള്ള സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ അത് തിരിച്ചടയ്ക്കുകയും വേണം. നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ലോൺ എടുക്കാം. നമ്മുടെ വേലായുധൻ ചേട്ടനെ പോലെ എപ്പോഴും സത്യസന്ധമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് നമ്മൾ സത്യസന്ധമായി അധ്വാനിച്ച് മാന്യമായി സമ്പാദിച്ച് അഭിമാനത്തോടെ ജീവിക്കണമെന്ന്. ദഞ്ചായത്തിൽ ആരംഭിച്ച ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഈ ചെറിയ കഥ സന്തോഷകരമായി തുടരുവാൻ നിങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കുക 5 നിയമാവലികളും 5 ലാഭങ്ങളും.